ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റൈസ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. നമ്മളിവിടെ മസാലയായിട്ട് മാഗി നൂഡിൽസിൻ്റെ മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ഫ്രൈഡ് ചിക്കനും ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ പോകുന്നത്. 3 പാക്കറ്റ് മാഗി നൂഡിൽസിൻ്റെ മസാലയാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് ബസ്മതി റൈസ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ പോകുന്നത്. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ബീൻസും ക്യാരറ്റും മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ് വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ക്യൂബ്സ് ആയിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം ചൂടാക്കാനായിട്ട് വെക്കാം. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. വെളുത്തുള്ളി ഒന്ന് വഴണ്ടു വരുമ്പോൾ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളിവിടെ 3 പാക്കറ്റ് മാഗി മസാല എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സോസും കൂടി ചേർക്കേണ്ടതുണ്ട്. ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം റൈസും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. വെജിറ്റബിൾസ് ആയിട്ട് ക്യാപ്സിക്കവും സെലറിയും ഒക്കെ ഇട്ടാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.